Hi guys, I have a review of the review. We have a review of the Suzuki Gixxer 250 Bs6 edition. We have a review of the Catching at all the tail and bound. If we don't have a number plate, there in a corner, Pinani backside and a pay and some boom in the Lanoni. It took a good on the shirt, on the angle, Nalarium. Pinavan Gursari got on the trend. Pinavan did a seat in a good sort of name comfortable at all seat on it. Wanga comfortable on Nala soft title or seat on a gill on the canal, Pashapilian, Tiosh and hard title seat on it. In a comparium, it corchi hard at the on the Miki by Kilian, another pillion seat, corchi hard at Yangan and Pina. Grab rail out at Yasanala, Bangi Odinirikana, River Theatre on the Rigala, Nibaki and Lakanayan at some Zariam, in the height nor nine norma height on a seat, and K were planted foot kitanla, ear and side, is it three slanted itola side onto. Apo one tipitina, and the Galingutti come with him, are the E friend Lotica and Emil and a back Lotica in Nina, and the Galingutamadla and the Galim, Pagadia Gutti come with Nolo.
പിന്നെ നമ്മുടെ ഫുഡ് ട്രസ്റ്റ് തന്നെ അത് ഇരിക്കണേൻ്റെ നേരെ അടിയിലായിട്ട് തന്നെയാണ് വന്നത്. പിന്നെ അത്യാവശ്യം സീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അത്യാവശ്യം കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കാം. ഇവിടെ ഇടിക്കണ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ കാല് വെച്ച് കഴിഞ്ഞിട്ട് ഇനിയും വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബേസിക് സ്വിച്ച് ആണ്, എൻജിങ്ങിൽ സ്വിച്ച്, സെൽഫ്, പിന്നെ പാസ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ മീറ്ററിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നത്. ഈ രണ്ട് സൈഡിലും നമുക്ക് വാണിംഗ് കാണിക്കും. ഇവിടെയാണ് ടാക്കോമീറ്റർ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇത് നമ്മുടെ സ്പീഡോമീറ്റർ. പിന്നെ നമുക്ക് ട്രിപ്പ് ഉണ്ട്, രണ്ട് ട്രിപ്പ് ഉണ്ട്, ട്രിപ്പ് എയും ബിയും വന്നുണ്ട്. പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കും, പിന്നെ ഓഡോമീറ്റർ, അത്രമേ നമുക്ക് ഇതിൽ കാണിക്കണുള്ളൂ. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വന്നുള്ളൂ. ഒരു ചെറിയ ഡിസ്പ്ലേ വന്നേക്കണം, പക്ഷേ ഭയങ്കര വിസിബിലിറ്റിയാണ്, സൺലൈറ്റിലൊക്കെ നല്ല വിസിബിളാണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ നമ്മുടെ ക്ലച്ചും കൂടി പിടിച്ചാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഞെക്കി കഴിഞ്ഞാൽ ഞെക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്ലച്ചും കൂടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. വളരെ സൗണ്ട് കുറഞ്ഞൊരു എക്സോസ്റ്റാണ്, ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓണാക്കി പോകുമ്പോൾ അറിയേ പോലും ഇല്ല. നമ്മളൊന്ന് ശരിക്കും റിങ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഓടിക്കുന്ന ആൾക്ക് വരെയും കേൾക്കാൻ പറ്റുള്ളൂ. അതൊരു ചെറിയൊരു പോരായ്മയൊക്കെ തോന്നി എനിക്ക് 250 cc ഈ ഒരു ഇത്തിരി നല്ലതും കൂടി എക്സോസ്റ്റ് വെച്ചിരുന്നെങ്കിൽ ക്യാച്ചിങ് ആയിരുന്നു തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കണ്ടില്ലേ, ഫസ്റ്റത്തെ 1, 2, 3 ഗിയർ അത്യാവശ്യം നല്ല പഞ്ചുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു 60 km/h കയറാൻ പറ്റിയൊരു സ്പീഡാണ്. 4th, 5th, 6th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലോങ് ഗിയറിങ് ആണ് നമുക്ക് വന്നത്. പിന്നെ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് ആ നല്ല രീതി തന്നെ ട്രാഫിക്കിലൊക്കെ എടുത്തുകൊണ്ട് പോകാം. ശരിക്കും പറഞ്ഞൊരു കുട്ടി വണ്ടിയായിട്ടൊക്കെ തന്നെയാണ് തോന്നും, അധികം വലിപ്പമുള്ളതായിട്ടൊന്നും തോന്നില്ല. നമുക്ക് ഈ അങ്ക് ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ചെറിയ വണ്ടിയായിട്ടൊക്കെ ഇനി തോന്നണത്. പിന്നെ എൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 L ടാങ്ക് കപ്പാസിറ്റി വന്നത്. നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോവാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പവർ ഉണ്ട്. നമുക്കൊരു 5th കയറി തന്നെ അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവർഫുള്ളാണ്. 250 cc ഏറ്റവും പവർ കുറഞ്ഞ വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ ഗിയറിലും ഈ വണ്ടിയുടെ കറക്റ്റ് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു 5th ഗിയറിലായപ്പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പവർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൈ കൊടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് വലിഞ്ഞ് കയറി പോകുന്നുണ്ട്. അതിനൊന്നും എനിക്ക് യാതൊരു വിധ ഒരു കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങളൊരു ഡ്യൂക്ക് 250 ഒന്നും ആഗ്രഹിക്കാണ്ട് സാധാരണ ഒരു 250 cc വണ്ടിയാണ് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വണ്ടീനെ കുറ്റം പറയാൻ പോകുന്നില്ല. കാരണം അത്രയധികം കംഫോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനുള്ള പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇതിനെ ഹെയ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ മീറ്ററിൽ കുറച്ച് അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നിരുന്നേ, അതും കൂടി ആയതിനെ ലിസ്റ്റ് ഗിയറിൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വണ്ടി കയറി പോകും. ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ വണ്ടിയിൽ. പിന്നെ ഈ വണ്ടിയിൽ വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഫുഡ് ട്രസ്റ്റിൻ്റെ അതൊന്നും തോന്നി. അതൊരു 5K മുകളിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഫുഡ് ട്രസ്റ്റിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. ഹാൻഡിൽ ബാറിലോട്ടൊന്നും അങ്ങനെ അധികം വന്നില്ല. പിന്നെ മിറേഴ്സിലൊന്നും അത് കാണാൻ പറ്റാനുള്ള മിററൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. പകുതി നമ്മുടെ ഷോൾഡറൊന്നും ഉടക്കി പോണില്ല. ഒരു 85% നമുക്ക് അത്യാവശ്യം മിറേഴ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ കൈ ഒന്ന് തട്ടി വിസിബിലിറ്റി പോണത്. അവിടെ ഒന്നും യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല. മിററൊക്കെ അത്യാവശ്യം നല്ല ഫങ്ഷനിലാണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യണോണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ട്രാഫിക്കിൽ ഫിൽട്ടർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഹീറ്റിങ്ങും ഇല്ല ട്രാഫിക്കിലോട്ടുള്ള ഇറങ്ങുന്ന ടൈമിൽ. പിന്നെ ഈ വണ്ടി ഇത്ര അധികം അണ്ടർ റേറ്റഡ് ആയി പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിൽ മിസ് ചെയ്യുന്നുണ്ട്. ഏതൊരാളും ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ ലിസ്റ്റിലിടാൻ പോകുന്ന ഒരു വണ്ടിയായിരിക്കും 250 cc ആണെങ്കിൽ നമ്മുടെ KTM Duke 250. ആ ഒരു വണ്ടിയായിട്ട് ഈ വണ്ടീനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരാളും ഇത്ര അധികം പവർ കുറഞ്ഞൊരു വണ്ടി ചൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അധികം ബാക്കിലായി പോകാൻ കാരണം. പക്ഷേ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓണറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഈ വണ്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഈ വണ്ടീനെ കുറ്റം പറയില്ല. ആകെ പുള്ളി പറയാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൽ അപ്ഡേഷൻസ് കുറവായിരിക്കും എന്ന് പറയും. പിന്നെ സൗണ്ട് ഒട്ടുമില്ല എന്ന് പറയും. ഇത് രണ്ടുപേരിക്കും പറയാൻ പോണേ.
അല്ലാണ്ട് കംഫോർട്ടിനും മൈലേജിനും ഒരു ഓണറും ഈ വണ്ടിയിൽ കുറ്റം പറയാൻ ചാൻസ് വളരെയധികം കുറവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഈ വണ്ടിയിൽ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,500 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഈ വണ്ടിക്ക് വന്നത്. പിന്നെ സർവീസ് കോസ്റ്റ് എടുത്ത് നോക്കണമെങ്കിൽ നമുക്കൊരു 1,500 ഒക്കെ വന്നോളൂ നമുക്ക് സർവീസൊക്കെ വന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിയിലും വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക്. ഇതിൻ്റെ ഫൈബർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് ഏത് ഗിയറിലും നമുക്ക് പവർ കിട്ടുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ അത്രയും പവർ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം വേണ്ട പവർ കാര്യങ്ങളൊക്കെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചുള്ള പവർ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ഗിയറിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഗിയർ ബോക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ബോക്സ് അത്യാവശ്യം സ്മൂത്താണ്, പക്ഷേ ക്രിസ്പല്ല. പിന്നെ ഈ വണ്ടി ആരൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വേണ്ടത്. കംഫോർട്ട് നിങ്ങൾക്ക് ഒരു ഒഴിച്ചുകൂടാത്ത ഒരു സംഭവമാണ്. പിന്നെ ബിഗിനറാണ്, ഒരു 250 cc വണ്ടി വേണം. മൈലേജിന് ചെറുതായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടിയിലോട്ട് നോക്കുക എന്നുള്ളതാണ്. വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. ആകെ നമുക്ക് റോഡ് പ്രസൻസ് സൗണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടില്ല എന്നുള്ളൂ. വണ്ടി ഒന്ന് ശരിക്കും റിങ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് സൗണ്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വണ്ടിയുടെ ബുക്കിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഷോറൂമിലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എത്രയോളം നമ്മുടെ ജിക്സർ 250 വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടീനെ കുറിച്ച് എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.